ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുപ്പിയായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നേരത്തെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് രണ്ട് കോട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ, നമുക്കിനി അടുത്ത പരിപാടിയിലോട്ട് പോവാം. ഇനി ഞാനിവിടെ രണ്ട് ചിരട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചിരട്ടയുടെ പുറമേയുള്ള ആ ഒരു നാരാണെങ്കിൽ ഞാൻ പിച്ചാത്തി കൊണ്ടിട്ട് ഇങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മുഴുവനൊന്നും പോയിട്ടില്ല ആ ഒരു നാര്, കുറച്ചൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് പറ്റാവുന്ന അത്രയും ഞാൻ ചുരണ്ടി കളഞ്ഞുള്ളൂ. അപ്പം പിച്ചാത്തി കൊണ്ടല്ലെങ്കിൽ നിങ്ങൾക്ക് സാൻഡ് പേപ്പർ കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് ചിരട്ടയും ചുറ്റിക്ക് കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അടിച്ച് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഒരു പീസായിട്ട് ഈ ചിരട്ടയൊക്കെ എടുക്കണം. അതിനുശേഷം നമുക്കൊരു ഈർക്കിൽ വേണം. ഈർക്കിലോ ബാർബിക്യൂ സ്റ്റിക്കോ എന്താണേലും എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഗ്ലൂ ഗണ്ണും കൊണ്ടിട്ട് നമ്മുടെ ഈ ചിരട്ട പീസ് ഓരോന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഫസ്റ്റ് ലെയർ മൂന്നെണ്ണം അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പോവാതെ അവിടെ തന്നെ ഇരുന്നോളും. എന്നിട്ട് സെക്കൻഡ് ലെയർ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിരട്ടയുടെ അകം പുറത്ത് കാണുന്ന രീതിയിൽ ഒട്ടിക്കണം. അതായത് തിരിച്ചൊട്ടിക്കണം, പുറം അകത്തും അകം പുറത്ത് കാണുന്ന രീതിയിലും ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഈ ഒരു സെക്കൻഡ് ലെയറോട് തന്നെ നമ്മുടെ ഈ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ട അത്ര ഒരു രസമൊന്നും തോന്നില്ല, അത്ര ഭംഗിയൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് പെയിൻറ് അടിച്ച് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഭംഗി അറിയാൻ പറ്റും. ഇതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ലെയർ ഒട്ടിക്കുമ്പോഴത്തേക്കും ആ ഒരു ചിരട്ടയുടെ പീസ് നമ്മൾ തിരിച്ച് വെച്ചൊട്ടിക്കണം. അതേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാനായിട്ട്, ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ലാസ്റ്റായിട്ട് ഇത് പെയിൻറ് ചെയ്യാതെ കാണുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. ഫ്ലവറാണെന്നൊക്കെ തോന്നുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അവസാനം ഇത് പെയിൻ്റ് ഒക്കെ ചെയ്ത് ബോട്ടിൽ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയാണ്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം. അങ്ങനെ ഇപ്പം ഞാൻ മൂന്ന് ഫ്ലവേഴ്സ് ടോട്ടലിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം കാണാൻ അധികം ഭംഗിയൊന്നുമില്ല അല്ലേ, നമ്മൾ പെയിൻറ് ചെയ്ത് വരുമ്പോഴത്തേക്കും സെറ്റായിക്കോളും. അപ്പം ഇനി നമുക്കിത് പെയിൻറ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ക്രിംസൺ കളറാണ് എടുത്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ആ ഫ്ലവർ ഫുള്ളായിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പം ഞാനിത് ഫുള്ളായിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഒരുമാതിരിയൊക്കെ ഒരു ഫ്ലവറാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ലാസ്റ്റ് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഭംഗി അറിയുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പം ഇനി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഉണങ്ങിയ വാഴയുടെ ഇലയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ലീഫിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലീഫിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് പെയിൻറ് ചെയ്ത് റെഡിയാക്കാം. അപ്പം ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഓല ഉണ്ടല്ലോ, ഉണങ്ങിയ ഓല, അത് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മറ്റേ ഒരു എന്താ പറയുക കളർ പേപ്പർ എടുക്കാം, പിന്നെ ക്രേപ്പ് കളർ പേപ്പർ എടുക്കാം. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന സാധനങ്ങളൊന്നും വേണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വാഴയിലേക്ക് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മുടെ ബോട്ടിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മിസ്സായിപ്പോയി. എങ്ങനെ പോയി എന്നറിയത്തില്ല. എഡിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അതില്ലയെന്ന് അറിയുന്നത്. അപ്പോഴത്തേക്കും ഞാൻ പറയാം എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന്. ഞാൻ ഇതിൻ്റെ സ്റ്റെമ്മായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ ചാർജറിൻ്റെയൊക്കെ വയറാണ്. ഹെഡ്സെറ്റിൻ്റെയോ ചാർജറിൻ്റെയോ എന്ത് വേണമല്ലോ എടുക്കാം. അത് വെച്ചിട്ട് ഞാൻ ഒരു സ്റ്റെമ്മിൻ്റെ ഷേപ്പിൽ നിന്ന് വളച്ച് ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഒട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ഫ്ലവർ മൂന്നെണ്ണം വെച്ചു, പിന്നെ ലീഫ് അവിടെ സെറ്റ് ചെയ്തു, പിന്നെ രണ്ട് ബഡ്സ് ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേക്കിൻ്റെയൊക്കെ ആ ഒരു കാ ഉണ്ടല്ലോ, തേക്കിൻ്റെ കാ, അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും. അതാണ് രണ്ടെണ്ണം എടുത്ത് ഒട്ടിച്ചേക്കുന്നത്. അപ്പം ഇതൊന്നും ഞാൻ പെയിൻറ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്കിനി രണ്ടാമത് പെയിൻറ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ബോർഡിലോട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എഡിറ്റ് ചെയ്യാൻ നേരമാണ് ഞാൻ അറിയുന്നത്, ഇതൊന്നും റെക്കോർഡായിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോഴത്തേക്കും ഇത് ഈ ഒരു ബോട്ടിലോട്ടിൻ്റെ തന്നെ രണ്ട് മൂന്ന് ക്ലിപ്സ് ഇങ്ങനെ മിസ്സായിട്ടുണ്ട്. വേറെ കുറച്ച് സംഭവങ്ങൾ ചെയ്യുന്നത് പിന്നെ പെയിൻറ് ചെയ്യുന്നൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ സോറി കേട്ടോ, എങ്ങനെ പോയിന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമുക്കിത് പെയിൻറ് ചെയ്യണം. ഇപ്പോൾ പെയിൻറ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വാട്ടർ മെലണ്ട കുറച്ച് കൂരി കളക്ട് ചെയ്തിട്ട് അതിങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അതാണ് അതായത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൂന്ന് കുരു എടുത്തിട്ട് ഒരു ഫ്ലവർ പോലെ മൂന്ന് കുരു എടുത്തിട്ട് ഫ്ലവർ പോലെ ബോട്ടിലിൻ്റെ അവിടെ ഇവിടേക്കായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന്
ഭംഗിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതും പെയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും അങ്ങനെ അത് ഞാൻ ഒട്ടിച്ചു പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞതാണ് ഇതായി ഇപ്പം ഈ കാണുന്നത്. അപ്പോൾ പെയിൻ്റ് ചെയ്യുന്ന ഒന്നും കിട്ടിയിട്ടില്ല വീഡിയോ. അപ്പം എന്ത് ചെയ്യാൻ എങ്ങനെ പോയി എന്നറിയത്തില്ല. റെക്കോർഡായിട്ടില്ലായിരിക്കും, അതായിരിക്കും. അപ്പോഴത്തേക്കും അങ്ങനെ ഒരു കുരു ഞാൻ അങ്ങനെ വെച്ച് വെള്ള പെയിൻറ്റ് കൊടുത്തു. നടുക്ക് എന്നിട്ട് ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലീവ്സിൽ ഞാൻ ലീഫ് ഗ്രീൻ പെയിൻറ്റ് കൊടുത്തിട്ട് സൈഡിൽ ചെറിയൊരു ലെമൺ യെല്ലോ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ബഡ്സിൽ റെഡും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ളൂ പെയിൻറ്റ് ചെയ്യുന്നതിന്. പിന്നെ കുറച്ച് മിനുക്കുവണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഗോൾഡൻ മെറ്റാലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ പുറത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ ഇതാ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു നെക്ക് പോർഷനിലും കൂടെ ഗോൾഡൻ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായ ആ ഒരു ഫ്ലവറിലൊക്കെ ആ ഒരു ഗോൾഡൻ ഷൈനിങ് കൂടെ വന്നപ്പോഴത്തേക്കും എന്താ പറയുക, നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിരട്ടയല്ലേ എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ്. അത് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്നതുമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് തന്നെ അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ക്രാഫ്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് റിലേറ്റീവ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി തന്നെ അറിയിക്കുകയും വേണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും. എന്നാൽ ശരി, ഇൻഷാ അള്ളാ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അതിരിക്കുമ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.